Hi, this is Jason Gurian, OET trainer in Medcity International Academy, Kannur. OET grammar maayitta kuttikalkkulla chila samshayangal allengi tips paranju therunnathinu vendittana ippol njan ningalude munpil nirkkunnathu. When we discuss about grammar in writing, the first and foremost thing where a candidate has to concentrate is tense. ടെൻസ് പഠിക്കുമ്പോൾ വൈഡായിട്ട് ടെൻസ് പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ OET നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഏത് ലാംഗ്വേജ് ആണോ, ഏത് ടെൻസ് ആണോ, ഏത് സമയമാണോ, സമയത്തിൻ്റെ ദൈർഘ്യം എന്താണ്, ഇതറിഞ്ഞ് പഠിക്കുമ്പോൾ, അത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് റിപ്പോർട്ടിംഗ് നമുക്ക് വളരെ എളുപ്പത്തിലാകുന്നത്. അതുകൊണ്ട് ഫോംസ് ഓഫ് ടെൻസ് പ്രത്യേകിച്ച് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഇതാണ് മെയിനായിട്ട് പഠിക്കേണ്ട ഫോംസ് ഓഫ് ടെൻസ്. ഇതോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് പാസീവ് കൺസ്ട്രക്ഷൻ. ബിക്കോസ് വെൻ ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ, ദ പാസ്റ്റ് ഹിസ്റ്ററി ഷുഡ് ബി റിപ്പോർട്ടഡ്. സോ ടു റിപ്പോർട്ട് ദ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് വി നീഡ് ടു യൂസ് ദ ടെൻസ് ഇൻ പാസ്റ്റ്, പാസ്റ്റ് ടെൻസസ്. Especially simple past and past perfect continuous. For example, if a patient is admitted in the hospital, how do we report? The patient was suffering from diarrhea. It's clear to the doctor that the patient had a problem of diarrhea. And when we come to the next step, what medication, what suggestion, advice was given to the patient by the doctor? ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് എപ്പോഴും, കോംപ്ലക്സ് കോമ്പൗണ്ട് സ്ട്രക്ചറാണ് എപ്പോഴും OET പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആൻഡ് ചേർത്ത് നമ്മളതിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കുകയാണ്. എന്താണ് ഡോക്ടറുടെ സജഷൻ? ആൻഡ് വാസ് അഡ്വൈസ്ഡ് ടു ടേക്ക് ഓർ വാസ് അഡ്വൈസ്ഡ് ടു മെയിൻറ്റെയിൻ ഫ്ലൂയിഡ് ഇൻ ടേക്ക് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഡീഹൈഡ്രേഷൻ. പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ആക്റ്റീവ് ടെൻസ് വോയിസിലും പാസീവ് കൺസ്ട്രക്ഷനിലും പറയുകയാണ്. അതേസമയത്ത് പ്രസന്റ് കണ്ടീഷൻ കാണിക്കാനായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് ആ പേഷ്യന്റ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ടുഡേ, നമ്മൾ സിമ്പിൾ പ്രസന്റ് ഫോം ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ ടുഡേ ദ പേഷ്യന്റ് ഫീൽസ് ബെറ്റർ. ഫോംസ് ഓഫ് ടെൻസും പാസീവ് കൺസ്ട്രക്ഷനുമാണ് ടെൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. And next, adjective and adverb. Plain ആയിട്ട് ഓരോ ടെൻസിലും ഒരു സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ ഒരു രോഗിയുടെ കണ്ടീഷൻ എത്രത്തോളമാണ്, അല്ലെങ്കിൽ രോഗിയുടെ കണ്ടീഷൻ എന്താണ്, ഏത് തരത്തിലുള്ള രോഗിയാണെന്ന് മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. പലപ്പോഴും കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് ആദ്യം രോഗിയെ കുറിച്ച് പറയുന്നു, പിന്നെ രോഗിയുടെ കണ്ടീഷൻ പറയുന്നു. അതിനേക്കാൾ നല്ലത് ഒരു adjective adverbോ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗിയുടെ കണ്ടീഷൻ ഒറ്റ സെന്റൻസ് തന്നെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ആൻഡ് ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ലാംഗ്വേജ്. ഫോർ എക്സാമ്പിൾ, ദ പേഷ്യന്റ് സഫേഴ്സ് സിവിയർലി ഫ്രം സോ ആൻഡ് സോ ഡിസീസ്. സോ ഓൾവേസ് യു ക്യാൻ യൂസ് ഇൻ കേസ് ഓഫ് എ ഡയബറ്റിക് പേഷ്യന്റ്, യു ക്യാൻ യൂസ് ദ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് പേഷ്യന്റ്, യു ക്യാൻ സേ ദ ഡയബറ്റിക് പേഷ്യന്റ്, ഓ യു ക്യാൻ സേ ക്യാൻസർ പേഷ്യന്റ്. സോ ദ വേർഡ് ക്യാൻസർ ഈസ് ദ അഡ്ജെക്റ്റീവ്. ആൻഡ് ഹൗ ഹി സഫേഴ്സ് സിവിയർലി. So using a word, just adverb, you can show the condition of the patient. So it is suggested to use adjectives and adverbs in OET writing to add beauty to your language and to get better score. And the next one is article. The inevitable part of your writing is article, because every time we deal with a particular patient and we must specify the patient, the patient, always. The patient. Once if we refer the patient, we must say the patient had a case of epidectomy, or had a case of something. What kind of disease you can say. So article is an inevitable, very important part. If you avoid the use of article, sometimes your sentence may go wrong. So ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആർട്ടിക്കിൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വീണ്ടും പറയുകയാണെങ്കിൽ
അപ്പോസ്ട്രോഫീസ്, അപ്പോസ്ട്രോഫീസ് ആരുടെ കണ്ടീഷനാണ് നമ്മൾ പറയുന്നത്? A patient's condition. Patient, apostrophe, yes. It's recommended. IT, it, apostrophe, yes. It is recommended. സോ അപ്പോസ്ട്രോഫി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് പഞ്ച്വേഷൻ, കോമ, ഫുൾ സ്റ്റോപ്പ് എവിടേക്ക് ഇത് വരണോ വളരെ കൃത്യമായിട്ട് പഞ്ച്വേഷൻ മാർക്ക് ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് പറഞ്ഞ ജോയിനിങ് വേർഡ്സ് ആണ്. ജോയിനിങ് വേർഡ്സ് അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട് സ്ട്രക്ചറുകളാണ് ജോയിനിങ് വേർഡ്സ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ പറയുകയാണ്, ഹിസ് കണ്ടീഷൻ സീം ടു ബി വേർഡ്സ് yesterday, however he recovered, however, but, and, therefore, hence, ഇതാണ് നിങ്ങൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, OET കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിനിങ് വേർഡ്സ്. Next, framing compound and complex sentences. When we use the joining word properly, we make compound or complex sentences. And to get better score, a student is suggested and advised to use complex and compound sentences in your writing. And you have to use joining words at the right place to make a compound or complex sentence. Next one is preposition. In OET, we have to particularly say on which day, what time, and date. എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്തത്, ഏത് സമയത്താണ് അഡ്മിറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എപ്പോഴാണ് രോഗിയുടെ കണ്ടീഷൻ വേഴ്സ് ആയത്, ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് പറയണം നമ്മൾ. അപ്പോൾ ഏതൊക്കെ പ്രിപ്പോസിഷനാണ് ഡേ കാണിക്കാൻ ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പ്രിപ്പോസിഷനാണ് ഡേറ്റ് കാണിക്കാൻ, ടൈം ഇൻ ദ മോർണിംഗ്, അറ്റ് നൈറ്റ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, പ്രോപ്പർ ആയിട്ട് ഏത് പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ സിൻസും ഫോറും എഗോയും എപ്പോഴും ഉപയോഗിക്കണം. സിൻസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, ഫോർ ഉപയോഗിക്കുന്നത് എവിടെയാണ്, സിൻസും ഫോറും തമ്മിലുള്ള എഗ്രിമെന്റ് ഏത് ടെൻസുമായിട്ടാണ്, ഇത്രയും കാര്യങ്ങളാണ് പ്രിപ്പോസിഷൻ പഠിക്കുമ്പോൾ കോമൺ ആയിട്ട് OET നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ ട്രിക്കി വേർഡ്സ്. OET വളരെ കോമൺ ആയിട്ട് പിള്ളേർ വരുന്ന മിസ്റ്റേക്സ് ആണ് സ്പെല്ലിംഗ്, ചെറിയ ട്രിക്കി വേർഡ്സ്. ഫോർ എക്സാമ്പിൾ, അഡ്വൈസ്. When you write A-D-V-I-S-E, it's a verb. And what is this noun? A-D-V-I-C, that is a noun. So doctor's advice, doctor apostrophe S, advice. You can use C, that's a noun. Whereas when you say doctor advised, spelling is A-D-V-I-S-E-D. So there are certain tricky words where students are confused. So you must be certain about the spelling of the words, where what is the spelling of the verb and what is the spelling of the noun. And at the same time, loose and loose. Loose is the opposite of tight. And loose is the opposite, when you lose something. So where to where to use these two words? When the patient loses something, you can say loose. And loose is just the opposite of tight. So be careful about the words here. And when we come to the next spelling, most commonly, children have problem with the spelling. Only practice makes you better. When you come across certain words which is used very often, it is better to learn the spelling than itself. So you have to be careful about spelling. And the last punctuation we discussed here with apostrophe. Punctuation is also very important. In your report, in your referral letter, it should be clear where you end your sentences. When you separate the clauses to show the condition of a patient, you must use comma. And you must use apostrophe wherever it is necessary. You must use hyphen. And let's go to grammar in speaking. Of course, in speaking also, the most important grammar part that you have to be careful is framing questions. സ്പീക്കിംഗിലെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, ചോദ്യങ്ങൾ ചോദിക്കുന്നു. രണ്ട്, രോഗിയുടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ പറയുന്നു. ഈ രണ്ട് കാര്യത്തിനും നമ്മൾ മൂന്ന് ടെൻസ് ഉപയോഗിക്കണം. പ്രസന്റ് ഉപയോഗിക്കണം, പാസ്റ്റ് ഉപയോഗിക്കണം, ഫ്യൂച്ചർ ഉപയോഗിക്കണം. കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്. ചില കേസുകളിൽ ഫ്യൂച്ചർ ടെൻസുമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം, രോഗിയുടെ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കാം?
ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ്, ഡു യു ഹാവ് ഫീവർ? ആൻസർ ക്യാൻ ബി യെസ് ഓർ നോ. അപ്പൊ ഫർദർ ചോദ്യം ചോദിക്കാനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതേസമയത്ത് ഓപ്പൺ എൻഡഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഹൗ ഡു യു ഫീൽ നൗ? Patient describes his condition in a sentence or more than one sentences. ആ പേഷ്യന്റിന്റെ ആൻസറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അടുത്ത ചോദ്യം കണ്ടുപിടിച്ച് രോഗിയോട് ചോദിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ആസ്ക് ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു മസ്റ്റ് നോ ഹൗ ടു ഫ്രെയിം ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് അറ്റ് ഡിഫറെന്റ് സിറ്റുവേഷൻസ് ഫോർ ഡിഫറെന്റ് ഓർ വേരിയസ് കൈൻഡ്സ് ഓഫ് ഡിസീസസ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, ബിക്കോസ് യു ആർ സ്പീക്കിംഗ് ബിഗിൻസ് വിത്ത് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ടു ദ പേഷ്യന്റ്. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ ടു ഫ്രെയിം സ്റ്റേറ്റ്മെന്റ്സ്. How to frame statements when the patient asks you certain questions related to their disease condition or suggestion. Nammal statement aanu undakkendathu. Appo oro tensilum engane statement undakkam, patientinte questionsine engane answer kodukkam, adhu ningal arinjirikkendathu oro tensilum engane statement frame cheyyam ennalladana. Then when we come to the next one, speaking il moonu karyangalana pradhanamayittu cheyyunnathu. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ഇതാണ്. യു റീഅഷ്യൂർ ദ പേഷ്യന്റ്, റീഅഷ്യൂർ ദ പേഷ്യന്റ്. നെക്സ്റ്റ് വൺ, യു ഹാവ് ടു എംഫസൈസ്, യു മസ്റ്റ് ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് മെഡിസിൻ, യു മസ്റ്റ് ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡൂയിങ് സെർട്ടൻ എക്സസൈസസ്, യു മസ്റ്റ് ഷോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ടേക്കിംഗ് ഡയറ്റ്, ഫോളോയിങ് സെർട്ടൻ ഫുഡ് ഹാബിറ്റ്. സോ യു മസ്റ്റ് reassure, emphasize, and the last one is you must make certain words to suggest. So you must know how to make phrases at different situations, phrases to reassure, phrases to emphasize, and phrases to suggest. ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചാൽ വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് IELTS speaking OET speaking പാസ് ആകാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രോപ്പർ ടെൻസ് ഉപയോഗിക്കണം. ടെൻസ് ഉപയോഗിക്കുമ്പോൾ ഫ്രെയിമിംഗ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്യാം, ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാം. കൂടുതലായിട്ട് ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓപ്പൺ എൻഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം, ക്ലോസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം. രണ്ട്, ഫ്രെയിമിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ടു റീഅഷ്യൂർ ദ പേഷ്യന്റ് അബൌട്ട് ദ കണ്ടീഷൻ. That the patient would be all right in a week or in 2 weeks time. You have to make statement and you must know what are the words or phrases to use to reassure the patient about his condition. Again, emphasize. You must emphasize the importance of taking medicine. What phrases can be used at different situations? And make sure you don't repeat any of the phrases that you used once in your speaking. So you must have a variety, you must know how to use each phrase at a different situation. The next one is words to suggest, phrases to suggest. What words, what phrases you can use to suggest certain thing to the patient. ഇത്രയുമാണ് റൈറ്റിംഗിലും സ്പീക്കിംഗിലും ഒരു OET സ്റ്റുഡന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കൂടുതൽ അറിയാനായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.